നമസ്കാരം. എസ് പി സിയോടൊപ്പം ഉള്ള എൻ്റെ ജേർണിയെക്കുറിച്ച്, ആ യാത്ര വളരെ രസകരമായ ഒരു യാത്രയാണ്. ഒരു അപൂർവമായ അത്യപൂർവമായ ഒരു കണ്ടുമുട്ടലായിരുന്നു അതെന്ന് വേണമെങ്കിൽ പറയാം. ഏതാണ്ട് ഒരു 8 മാസം മുമ്പ് എറണാകുളത്തെ ഒരു ഹോട്ടലിൽ വെച്ച്, ലീബർഡിയൻ ഹോട്ടലിൽ വെച്ചിട്ട് അവിടെ നടക്കുന്ന എസ് പി സിയുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു അതിഥിയായിട്ട് എത്തിയ ആളാണ് ഞാൻ. അതിനു മുമ്പ് എസ് പി സിയെ കുറിച്ച്, സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി ചെയ്യുന്ന സേവനങ്ങളെക്കുറിച്ച് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞുള്ള അറിവുണ്ട്, പക്ഷേ ആഴത്തിലുള്ള അറിവൊന്നും ആയിരുന്നില്ല അത്. അവരെ ജൈവകൃഷി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെന്ന നിലയ്ക്ക് ജൈവകൃഷിയെ വല്ലാതെ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാലത്തിലൂടെയായിരുന്നു നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ജൈവകൃഷി എന്ന് ഇപ്പോൾ എനിക്കറിയാം, മറ്റു പലർക്കും അറിയുന്നത് പോലെ. പക്ഷേ ജൈവകൃഷി എന്ന് പറയുന്നത് മറ്റെന്തൊക്കെയോ ആണെന്നും അതിന് സത്യസന്ധത ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ, അതിന് സംശയത്തോടെ നോക്കിക്കാണുന്ന കാലഘട്ടത്തിൽ, എല്ലാ കൃഷി സമ്പ്രദായങ്ങളും അന്യം നിന്ന് പോകും എന്ന് തോന്നുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ആ ഒരു സമയത്താണ് ഞാൻ അതിനെക്കുറിച്ച് കേട്ടിരുന്നത്. ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ആ പ്രോഗ്രാമിലൊരു അതിഥിയായി പങ്കെടുത്ത് ഞാൻ അവർ അവിടെ സംസാരിച്ചു. അവിടെ അവർ തങ്ങളുടെ ഉദ്യമത്തെക്കുറിച്ച്, എസ് പി സിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ മിഷനെക്കുറിച്ചും വിഷനെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ഞാനത് വളരെ കൗതുകപൂർവ്വം കേട്ടിരിക്കുകയും ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ ചെയർമാൻ ശ്രീ ജയ്മോനുമായിട്ട്, NR ജയ്മോനുമായിട്ട് സംസാരിച്ചു. സംസാരിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ വാങ്ങുകയും, എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ അന്ന് അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് ശേഷം ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഞാനൊരു വാട്സപ്പ് സന്ദേശം അയച്ചു. ആ സന്ദേശം എങ്ങനെയായിരുന്നു? ഇനി വരാൻ പോകുന്നത് എസ് പി സിയുടെ നാളുകളായിരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സന്ദേശം അയച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്തോ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഒരു കാലം കാത്തുവെച്ച ഒരു 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 സമ്മാനം പോലെ, ഒരുപക്ഷെ എന്നെ കൊണ്ട് അത് പറയിപ്പിച്ചതുപോലെ. അവർക്ക് വലിയ ആവേശമായിരുന്നു ആ വാക്കുകൾ എന്ന് പിന്നീട് എന്നോട് പറഞ്ഞു. അന്ന് ആ മെസ്സേജ് കിട്ടിയ ശേഷം എസ് പി സിയുടെ പ്രവർത്തകരെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ സന്ദേശം എടുത്ത് നോക്കുകയും, ഇതെന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, അദ്ദേഹം നമ്മുടെ ഒരു വെൽവിഷറാണല്ലോ, ഇദ്ദേഹം നമ്മളോടൊപ്പം പ്രവർത്തിക്കേണ്ട ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ നമുക്കും ആവശ്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ സഹായങ്ങളോ ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്, സപ്പോർട്ട് ആവശ്യമുണ്ടെന്ന് അവർ പറയുകയും ചെയ്തു. പിന്നീടാണ് ഞാനിത് അറിയുന്നത്. പിന്നീട് വല്ലപ്പോഴൊക്കെ ഞങ്ങൾ വിളിക്കുകയും കാണുകയൊക്കെ ചെയ്തിട്ട് പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ, ചില സപ്പോർട്ടുകളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടുകയും കമ്പനിയുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങളെക്കുറിച്ച് ചില അഡ്വൈസുകളൊക്കെ ചോദിക്കുകയും ചെയ്തു. എനിക്കറിയാവുന്ന കാര്യങ്ങളും എനിക്കറിയാവുന്ന ബന്ധപ്പെടാവുന്ന ചില കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ അത് വളരെ സാവധാനത്തിൽ വളർന്ന് വളർന്നാണ് MD വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ളൊരു യൂട്യൂബ് ചാനലുമായിട്ടുള്ള ഒരു അസോസിയേഷൻ വരുന്നത്. MD വ്ളോഗിൻ്റെ ശ്രീ മുജീബ് മാസ്റ്റർ, എസ് പി സിയുടെ ഒരു വിജയകഥ, അവരുടെ ഒരു പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഒരു വളരെ ഭംഗിയുള്ള അതിഗംഭീരമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുകയും ആ വീഡിയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മുജീബ് മാസ്റ്ററുമായിട്ട് ധാരാളം സംവാദങ്ങളൊക്കെ ഉണ്ടായി. മുജീബ് മാസ്റ്റർ വളരെ ശ്രദ്ധാപൂർവം ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അതിൻ്റെ സത്യസന്ധതയും ഒരു വിഷയത്തിൻ്റെ സത്യസന്ധതയും അതിന് വളരെ ജെനുവിനിറ്റിയൊക്കെ പരിശോധിച്ചിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ ബോധ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന ഒരു ആള് കൂടിയാണ്. കാരണം അത്രയും അധികം ആളുകൾ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു, ആ ട്രസ്റ്റ് അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന ആളെന്ന നിലയ്ക്ക് അത് പരിശോധിച്ച ശേഷം എസ് പി സിയുടെ ആ ഒരു വിശ്വാസ്യത അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം ഒരു വീഡിയോ ചെയ്യുകയും വളരെ അത്ഭുതകരമായ രീതിയിൽ ആ വീഡിയോ പെട്ടെന്ന് തന്നെ ആളുകളേക്ക് എത്തുകയും അതിന് വലിയ സ്വീകാര്യത ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ ആ ഉദ്യമം ശരിയായിരുന്നു, ആ ഉദ്യമം കൃത്യമായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയും പിന്നീട് സംഭവിച്ചതൊക്കെ വലിയ അത്ഭുതം പോലെയാണ്. എസ് പി സിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തി. എസ് പി സിയിൽ ധാരാളം ഫ്രാഞ്ചൈസികൾ എടുക്കാൻ ആളുകൾ വന്നു. എസ് പി സിയുടെ പ്രവർത്തനങ്ങളിൽ, ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഞാനും കൂടുതൽ സജീവമായി, ഒപ്പം എന്നോടൊപ്പോലെ തന്നെ എൻ്റെ പല സുഹൃത്തുക്കളും ഞാനറിയാവുന്ന ചലച്ചിത്ര മേഖലയിലും ടെക്നോളജി രംഗത്തും അല്ലാത്ത രംഗത്തും ഒക്കെ, സാംസ്കാരിക രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റ് വിദഗ്ധന്മാരൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ആ കൂട്ടായ്മയിലേക്ക് വന്നു. ആ കൂട്ടായ്മ നിന്ന് വളർന്ന് വലിയ ഒരു സംഘടിതമായിട്ടുള്ള ഒരു വലിയ നല്ല കുറേ മനുഷ്യരുടെ ഒരു കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ്. അതുതന്നെയാണ് എസ് പി സിയിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ഏറ്റെടുത്ത് എസ് പി സിയുടെ മുഴുവൻ പബ്ലിക് റിലേഷനും എൻ്റെ ചുമതല എനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാനിന്ന് എസ് പി സിയുടെ ഒരു ഭാഗം തന്നെയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കൊണ്ട് രാത്രിയും പകലും ഇല്ലാതെ എസ് പി സിയെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു മികച്ച ജൈവകൃഷിയുടെ പ്രചാരണത്തിന് വേണ്ടി, മികച്ച ഒരു മുന്നേറ്റത്തിന് വേണ്ടി ഇന്ത്യ ഒട്ടാകെ മേക്ക് ഇന്ത്യ ഓർഗാനിക് എന്ന് പറയുന്ന വലിയ പ്രോജക്റ്റിൻ്റെ പിന്നിൽ ഒരുമിച്ച് അണിനിരന്ന് പ്രവർത്തിക്കാനായി ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരായി ഇറങ്ങിയിരിക്കുകയാണ്. ഈ യാത്രയിൽ ഒട്ടനവധി അനുകൂലമായ പ്രതികൂല ഘടകങ്ങൾ ഒരുപക്ഷെ എസ് പി സിയെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായിട്ട് 2013 ഏപ്രിൽ 17 തീയതി
രാജാക്കാട് പാരിഷ് ഹാളിൽ വെച്ച് ആരംഭിച്ച എസ് പി സി എന്ന് പറഞ്ഞ പ്രസ്ഥാനം അതിൻ്റെ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇന്ന് പോകുന്നത് വളരെ സുഗമമായ ഒരു പാതയിലൂടെയാണ്. ഒരു സ്പേസ് ഷട്ടിൽ ബഹിരാകാശത്തേക്ക് വിടുമ്പോൾ ആ ബഹിരാകാശത്തെത്തിയിട്ട് അത് വളരെ സുഗമമായ ഒരു പ്രത്യേക പരിധി കഴിഞ്ഞ് യാത്ര പോയി അവിടെ എത്തുമ്പോൾ അതെങ്ങനെയാണോ ഈ ഭൂഗുരുത്വത്തെ മറികടന്നുകൊണ്ട് അത് പോയി അവിടെ എത്തുന്നത്, അത്രയും പ്രയാസങ്ങൾ ഇവരും നേരിട്ടിട്ടുണ്ടാവാം. ആ പ്രയാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അത് സുഗമമായ ഒരു യാത്രാപഥത്തിലേക്ക് ഇപ്പോൾ എസ് പി സി എത്തി നിൽക്കുകയാണ്. ഞാനിപ്പോൾ കോഴിക്കോട് കേരളത്തിലെ ആദ്യത്തെ ജൈവഹരിത മണ്ഡലമായി പ്രഖ്യാപിച്ചിട്ടുള്ള ശ്രീ എം കെ മുനീറിൻ്റെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയാണ്. വലിയൊരു മുന്നേറ്റമാണ് അവിടെ നടക്കുന്നത്. ഈ മുന്നേറ്റം, മാതൃകാപരമായ ഈ മുന്നേറ്റം മറ്റ് പല സ്ഥലങ്ങളിലേക്കും പകർത്തപ്പെടാൻ സാധ്യതയുണ്ട്. അതിന് ചർച്ചകൾ നടക്കുന്നു. സർക്കാർ ഇതര ഏജൻസികൾ എസ് പി സിക്ക് വേണ്ടി അവരുടെ മുഴുവൻ സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നു. ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. മികച്ച ഭക്ഷണം, ജീവനുള്ള മണ്ണ്, ജീവനുള്ള ഉൽപ്പന്നങ്ങൾ, ജീവനുള്ള ഭക്ഷണം, ജീവനുള്ള മനുഷ്യർ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന എസ് പി സിയെ മുഴുവൻ സമയവും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളെല്ലാം ഉണ്ട്. വലിയ വളർച്ച എസ് പി സിയുടെ സ്വപ്നം കാണുന്നു. മേക്ക് ഇന്ത്യ ഓർഗാനിക് എന്ന ആ സ്വപ്നത്തോടൊപ്പം എസ് പി സിയോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് ഇനിയും ഊർജ്ജസ്വലരായി ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കും. ഞങ്ങളൊക്കെ അതിൻ്റെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എസ് പി സിയിലെ ഈ വിജയകഥയിൽ ചേരാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കരുതുന്നു. നമസ്കാരം.